രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനാണ് ഇങ്ങനെയൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തദാനവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയവും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ശരീരഭാരത്തിന്റെ 8% രക്തമാണ്. മറ്റു ശരീരകലകളിൽ നിന്ന് വ്യത്യസ്തമായി ശേഖരിക്കാനും സൂക്ഷിച്ചു വെക്കാനും സാധിക്കും എന്നതാണ് രക്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡൊണേറ്റ് ചെയ്ത രക്തം 35 ദിവസം വരെ സൂക്ഷിച്ചു വെക്കാം. മനുഷ്യ ശരീരത്തിൽ ആവശ്യത്തിലധികം രക്തം കരുതലുണ്ടെങ്കിലും അതിൽ കാൽഭാഗം വാർന്നു പോവുകയാണെങ്കിൽ ഗുരുതരാവസ്ഥയിലാവും. അപ്പൊ ഡോക്ടർ, ഒരു തവണ നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്ര രക്തം എടുക്കും? ഒരു തവണ 300 മില്ലി മുതൽ 450 മില്ലി വരെ മാത്രമേ രക്തം എടുക്കുകയുള്ളൂ. അതായത് ഒരാളുടെ ശരീരത്തിൽ 4.5 മുതൽ 6 ലിറ്റർ വരെ രക്തമുണ്ടാകും. പക്ഷേ രക്തം ഡൊണേറ്റ് ചെയ്യുമ്പോ പുതിയ രക്താണുക്കൾ ഉണ്ടാവും എന്ന ഗുണമുണ്ട്. ഡോക്ടർ, രക്തം ദാനം ചെയ്യുന്നത് ജോലിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടാവില്ലേ? രക്തം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. രക്തം കൊടുത്ത് 24 മണിക്കൂർ വരെ ശാരീരിക അധ്വാനം പാടില്ലെന്നേ ഉള്ളൂ. ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഒന്നും ഭയപ്പെടാനില്ല. രക്തം കൊടുത്താൽ രോഗം പകരാൻ സാധ്യതയില്ലേ ഡോക്ടർ? എല്ലാ പരിശോധനകൾക്കും ശേഷമേ രക്തം എടുക്കുകയുള്ളൂ. മാത്രമല്ല, അണുവിമുക്തമായ രക്തം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഒരു തവണ രക്തം ഡൊണേറ്റ് ചെയ്താൽ എത്ര കഴിഞ്ഞിട്ടാണ് വീണ്ടും ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുക? ഒരു തവണ രക്തം എടുത്താൽ 3 മാസം വരെ ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. താങ്ക് യു ഡോക്ടർ. രക്തദാനം മഹാദാനം.